കോവിഡ് കാലം തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കൈത്താങ്ങിനായി കാത്തിരിക്കുകയാണ് ജില്ലയിലെ കൈത്തറി വ്യവസായ മേഖല. 15,000 തൊഴിലാളികളാണ് എറണാകുളം ജില്ലയിൽ മാത്രം കൈത്തറിയിലൂടെ ജീവിതം കരുപിടിപ്പിക്കുന്നത്. രണ്ടായിരത്തി 2018 പ്രളയത്തോടെ തുടങ്ങിയ കൈത്തറി മേഖലയുടെ ശനിദശ ഇപ്പോഴും വിടാതെ പിന്തുടരുകയാണ് കോവിഡിന്റെ രൂപത്തിൽ. ആവർത്തിച്ചുള്ള പ്രതിസന്ധികൾ മൂലം ഈ മേഖല നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. കഴിഞ്ഞ വർഷം കഷ്ടിച്ച് 8 മാസം മാത്രമാണ് തറികൾ ഓടിയത്. കാര്യമായി വിൽപ്പന നടക്കാത്തതുകൊണ്ട് നെയ്തുകൂട്ടിയ വസ്ത്രങ്ങളാകട്ടെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഓണം, വിഷു, പുതുവത്സര മാർക്കറ്റുകളും കാര്യമായി കനിഞ്ഞില്ല. സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോമിന്റെ വിതരണം മാത്രമാണ് ഇപ്പോൾ മുടക്കമില്ലാതെ നടക്കുന്നത്. അതിന്റെ നെയ്ത്താകട്ടെ ജില്ലയിലെ 3-ൽ 1 തറികൾക്ക് മാത്രമാണുള്ളത്. പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇനി അവശേഷിക്കുന്ന പ്രധാന മേഖലയെന്ന നിലയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര സഹായം കിട്ടിയാൽ മാത്രമേ ഇനി ഈ മേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂ. 2018 മഹാപ്രളയവും 2 കോവിഡ് തരംഗങ്ങളും കേരളത്തിലെ കൈത്തറി മേഖലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത്തെ അവസ്ഥയിൽ ഈ മേഖലയിലെ തൊഴിലാളികളെയും സംഘങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു അടിയന്തര പാക്കേജ് കൈത്തറി മേഖലക്ക് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെടാറുള്ളത്. 15,000 തൊഴിലാളികൾ പ്രത്യക്ഷമായും 4,000 തൊഴിലാളികൾ പരോക്ഷമായും ഈ മേഖലയിൽ നിന്നും ഉപജീവനം കണ്ടെത്തുന്നവരാണ്. ഇവരെ സംരക്ഷിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് പ്രതിമാസം 5 മുതൽ 10 ലക്ഷം വരെ വരുമാനമുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്ക് കൂലിയും മറ്റാനുകൂല്യങ്ങളും നൽകാനാവൂ. ജീവൻ ന്യൂസ്, കൊച്ചി.